ഇത്തിരി മണ്ടനാണ് ഞാൻ. കല്യാണം കഴിഞ്ഞിട്ട് 10-30 വർഷമായി, എന്നിട്ട് അവളെ സ്നേഹം എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഛേ, നീ ഒന്ന് മാത്രം വിഷമിച്ചാണോ? നീ പറഞ്ഞ ശരിയെന്നെ, അവിടെ എന്നെ സ്നേഹിച്ചതായിരുന്നു. മാന്ദ്യമല്ല, സ്നേഹം കൊണ്ട് തടവിയായിരുന്നു. നീ തിരിച്ചറിയാൻ പറ്റില്ല. മോശമായിപ്പോയി, വളരെ മോശമായിപ്പോയി. എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു? എനിക്ക് അവളെ ഫേസ് ചെയ്യാൻ വയ്യുന്നേ. അച്ഛൻ എന്തിനാ അച്ഛൻ വിഷമിക്കുന്നേ? അച്ഛൻ റൊമാൻറ്റിക് ഹീറോ അല്ലേ? അമ്മ അച്ഛനെ സ്നേഹിച്ചത് അച്ഛനും മനസ്സിലായില്ല. അപ്പൊ എന്ത് ചെയ്യണം? തിരിച്ച് സ്നേഹിച്ചവിടെ കൊല്ലു. അതെങ്ങനാ ഡാഗിനി കൂടെ അടക്കല്ലേ? ഓ, അമ്മുമ്മയല്ലേ, അമ്മുമ്മയുടെ കാര്യം ഞാൻ ഡീൽ ചെയ്താലോ? നോക്കൂ, നോക്കാം. നോക്കാം. പിന്നെ അച്ഛാ, രണ്ടു മൂന്ന് ദിവസം മുന്നേ ഞാൻ ഒരു സിനിമ ഉണ്ടായിരുന്നേ, അതിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ ഭാര്യയും ഭർത്താവും ഒരുപാട് നാൾ ഒരുമിച്ച് താമസിച്ച് കഴിയുമ്പം ഭാര്യയ്ക്ക് തോന്നും ഭർത്താവ് സ്നേഹിക്കുന്നില്ലെന്ന്, അതുപോലെ തന്നെ ഭർത്താവിനും തോന്നും ഭാര്യയും സ്നേഹിക്കുന്നില്ലെന്ന്. അപ്പൊ ഇവര് പരസ്പരം അത് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് അങ്ങനെ സ്നേഹിക്കും. ഈ കഥ നീലിനടുത്ത് പറഞ്ഞ അമ്മയ്ക്ക് ചിലപ്പോ മനസ്സിലേക്ക് കാണുമായിരിക്കും. പക്ഷെ ഡാഗിനെ കാര്യം നോക്കിക്കോണം. അതിനുവേണ്ടി ചെയ്തോളാം. ലുട്ടാപ്പിയോ, ഇനി എവൻ ആര് തിളക്കും പോവാൻ? അച്ഛോ, നമ്മുടെ പാറക്കുട്ടിക്ക് ഒരു സംശയം. അവൾ എന്നോട് ചോദിച്ചു, സാധാരണ എല്ലാ സാധനവും ഞാൻ ക്ലിയർ ചെയ്യുന്നതാണ്, പക്ഷെ ഇതിനോട് പറ്റണില്ല. എന്താണ് സംശയം? എന്താണ് ഇതേ സംഭവം നമ്മൾ അമ്മയുടെ അടുത്ത് പോയി ചോദിച്ചു, അമ്മ പറഞ്ഞ അച്ഛനടുത്ത് ചോദിക്കും. അതെന്താണ് അമ്മയ്ക്ക് അച്ഛനാരുടെ സംഭവം ചോദിക്കും, പറയാം. അമ്മ എന്തിനാ അച്ഛടുത്തേ? അമ്മയ്ക്ക് അച്ഛെടുക്കാൻ പാടില്ലേ? റീസൺ പറ. റീസൺ, മോളിലൊരു പല്ലി ഇരുന്ന് അത് വന്ന് അമ്മയുടെ തോളിൽ ഇരുന്നപ്പോ അവൾ പേടിച്ചു, അയ്യോ എന്ന് വിളിച്ചു. അത്രേ ഉള്ളൂ കാര്യം. അറിയാനുള്ള ആഗ്രഹം, ജിജ്ഞാസുണ്ടേ? നിനക്ക് ഭയങ്കര ജിജ്ഞാസ. നിനക്ക് ഒച്ച എവിടെ ഉണ്ടാ? നീ അവിടെ ചെവി കൊണ്ടുപോവല്ലടാ. നീ നീ സൂക്ഷിച്ചു, അതിന്റെ ചെവിയാ ഞാൻ പിടിച്ചു പൊന്നാക്കും. ഒച്ച പിടിക്കാൻ നടക്കണം. അപ്പൊ ഇനി അറിഞ്ഞ പറഞ്ഞ അമ്മയെ സ്നേഹിക്കല്ലേ? നോക്കിക്കോളൂ. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നോക്കിക്കോളത്. അപ്പൊ പോവല്ലേ? പോവച്ചങ്ങോട്ട്. തഴമ്പുമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ഈശ്വര, ലൈറ്റ് ആയി. ഇനിയിപ്പോ സാറിന്റെ ഇത് ചീത്തയാക്കാം. അല്ല, നീ തന്നെ ആണോ ബാത്റൂമിലെന്ന് അറിയാൻ ചോദിച്ചതാ? എന്താ, നീ തന്നെ ആണോന്ന് അറിയാൻ വിളിച്ചാടി. ഞാൻ ഫുഡ് എടുത്ത് വെക്കട്ടെ? എടുത്തു വെച്ചോ. പോവാനോ? അല്ല, എടുത്തു വെക്കാൻ പെട്ടെന്ന് പോവാൻ. എടി ബാലു, എന്തേടി ബാലു എന്റെ തല ചോദിക്കണം? ബാലു പുറത്തു പോയിട്ടുണ്ടാവും ചെല്ലേ. അല്ല, എനിക്ക് അവനെ കൊണ്ടേ ഇച്ചിരി കുഴമ്പ് പഠിപ്പിക്കാനാ. എന്തുവാടി നിന്റെ ശബ്ദത്തിനൊരു വല്ലായ? അമ്മ ഒന്നുമില്ല, ഞാൻ തുമ്മിയതാ. ആണോ? വെള്ളം കുറച്ച് കുറച്ച് കോരി ഒഴിക്ക്. ശരി. എന്നാ ശരി. അതെ, അമ്മയ്ക്ക് ഓഫീസിൽ പോകാൻ സമയായി. മക്കളെ അപ്പുറത്തെ ബാത്റൂമിൽ പോയി കുളിക്കേ. ലച്ചു ചേച്ചിന്റെ അടുത്ത് പറഞ്ഞാ കുളിപ്പിച്ചേരാൻ. ഇതെന്ത് ഇവിടെ വന്നിരിക്കുന്നേ? എന്നെ കുളിപ്പിക്കാ അമ്മ പറഞ്ഞു.
ആര് പറഞ്ഞു? അമ്മ. അമ്മൂമ്മ വിളിപ്പിക്കാലോ മക്കളെ. ഞാൻ ബാലുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, നീ ഒന്ന് വിളിച്ച് പറയണേ. ആ ശരി. ഞാൻ പോകുമ്പോ അവനോട് ഇല്ലായിരുന്നു. അവനിപ്പോ ഇങ്ങനൊക്കെ സംസാരിക്കുന്നു. എന്തോ എന്റെ തലയ്ക്കല്ലോ അടി കിട്ടിയത്. പതിവില്ലാത്ത ആചാരങ്ങളൊക്കെ കണ്ടോണ്ടേ അവൻ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. പതിവൊന്നല്ല, കണ്ടിട്ടില്ല. കാണാൻ വേണ്ടി ഇയാള് ജനിച്ചിട്ട് 3 വെള്ളിയാഴ്ചയല്ലേ ആയുള്ളൂ ഇതൊക്കെ കാണാൻ വേണ്ടി. നീലു ചെല്ല്. നീലു നീ സൂക്ഷിച്ചോ, ഏതാണ്ട് വലിയ അപകടം വരാൻ പോകുന്നുണ്ട്. ഇത് വലിയ എന്ത് അപകടം വരാൻ? എന്താ മോളെ മുഖത്ത് എന്തോ എന്തോ ഒരു കുറവുണ്ടല്ലോ മുഖത്ത്. ഞാൻ കൊണ്ടുവിടണോ? എടുത്തോണ്ട് പോവോ? എടുത്തോണ്ട് പോവും. നടുവടിഞ്ഞ പിന്നെ ഞാൻ തന്നെ നോക്കേണ്ടി വരും. കൊണ്ടുവിടാം. നേരത്തെ വരണം. നേരത്തെ ഞാൻ വരാൻ പറ്റില്ല, ജോലി കഴിഞ്ഞു വരാൻ പറ്റും. ഞാൻ അവിടെ കൊണ്ടാക്കാം.